വനു ഇന്നലെ നാടകവേദിയിൽ ഭയങ്കര തിരക്കായിരുന്നു. എല്ലാ നാടകത്തിലും മികച്ച ജനമെന്ന് പറഞ്ഞാൽ നാടകത്തിന്റെ മണ്ണാണ്. കഥാപ്രസംഗത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ്, എത്രയെത്ര വലിയ നാടക കലാകാരന്മാർ ഇവിടെ നിന്ന് നമ്മുടെ നാടിനോട് സംസാരിച്ച, അവരുടെ രാഷ്ട്രീയം പറഞ്ഞ, ഈ നാടിന്റെ ചരിത്രഗതികളിൽ മാറ്റമുണ്ടാക്കിയ ഒരു മണ്ണ് കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിഥികളുണ്ടല്ലോ, കുറച്ച് കലാകാരന്മാരൊക്കെയും വരുന്നുണ്ട്. അതെ അതെ അതെ, അവരൊന്ന് തയ്യാറാവട്ടെ, നമുക്ക് അതിനു മുൻപ് ഒരു റിപ്പോർട്ട് അങ്ങ് കണ്ടാലോ. അപ്പോഴത്തേനും അവരൊന്ന് തയ്യാറാവട്ടെ. പിന്നെ നമ്മുടെ കൂടെ അതിഥികൾ ഇങ്ങനെ ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ സന്തോഷം നിങ്ങളെയൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുമ്പോൾ. അപ്പോൾ എന്താ ചേട്ടാ പേര്? എന്റെ പേര് സുരേഷ് സോമ എന്നാണ്. കേരള ഫോക്ലോർ അക്കാദമി ബോർഡ് മെമ്പർ ആണ്. ഫോക്ലോർ അക്കാദമി ബോർഡ് മെമ്പർ ആണ്. പാട്ടുകളാണ് ഇത്. ബൊഡുബറു എന്ന് പറയും. ബൊഡുബറു ഇത് മാലിദ്വീപിലെ നാട്ടുസംഗീതം ഉപയോഗിക്കുന്ന ഇതാണ്. റേ എന്ന് പറഞ്ഞ മത്സ്യത്തിന്റെ സ്കിന്നും തെങ്ങിന്റെ ഭാഗങ്ങളൂടെ ചേർത്തുണ്ടാക്കിയ ബൊഡുബറു നാട്ടുസംഗീതമാണിത്. അതൊരു ആഫ്രിക്കൻ നാട്ടു വാദ്യോപകരണമാണ്, ജാംബേ എന്ന് പറയുന്ന ആഫ്രിക്കൻ നാട്ടുസംഗീതം. അപ്പൊ നമുക്ക് ഈ രണ്ട് വ്യത്യസ്തങ്ങളായ നാട്ടുവാദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു രണ്ടു മൂന്നാലഞ്ച് ഭാഷകളിലെ ചെറിയ വരികളെടുത്ത് നിങ്ങളോടൊപ്പം. ഓ, ഒരുപാട് സന്തോഷം, ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. അതെ, കാരണം നമ്മളിത് ആദ്യമായിട്ടാണ് ഈ ബൊഡുബറു, അതിന്റെ പേരെന്താ? ജാംബേ. ജാംബേ ഇതൊക്കെ നമ്മൾ കാണുന്നത്, നമ്മുടെ പ്രേക്ഷകരും ഒരു പക്ഷേ ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കാം കാണുന്നത്. നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമല്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? പരിചിതമല്ലാത്ത, പ്രത്യേകിച്ച് വളരെ സന്തോഷമുണ്ട് ഒരു കാര്യം. കാരണം നാടൻപാട്ട് കലാകാരന്മാരെ അകമഴിഞ്ഞെപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്, ജനപ്രിയ ജനകീയ ചാനലായ പിന്നെ കൈരളി. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് ഈ മാലിദ്വീപിലെ ഒരു വെൽക്കം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. മാലിദ്വീപിലെ ഒരു മാലിദ്വീപിലെ സ്വാഗത ഗാനമാണ് മനു നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. ആയിക്കോട്ടെ, കൊല്ലത്ത് നിന്ന് മാലിദ്വീപിലേക്കൊരു സ്വാഗത ഗാനം അല്ലേ? അപ്പോൾ ഒന്ന് തുടങ്ങിക്കോളൂ. മർഹബ 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 ഏ ദത്തേ മർഹബ 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 ഏ ദേ ഏ ബേബേ മർഹബ 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 മർഹബ. ഒരു തെലുങ്ക് നാടോടി സംഗീതത്തിലേക്ക് ഇളക്കി മറിക്കുക കേട്ടോ, ഒന്നും പറയല്ല. തെലുങ്ക് നാടോടി സംഗീതത്തിലേക്ക് നമുക്ക് ഒന്ന് പോകാം. അതിന്റെ ഒരു വായ്ത്താരി എടുക്കാതെ. റേളാരേ 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 റേളാരേ. തെലുങ്ക് വിപ്ലവത്തിന്റെ തീപ്പാട്ടുകാരനായിരുന്നു ഈ അടുത്ത സമയത്ത് മരിച്ചുപോയി ഗദ്ദാർ എന്ന് പറയുന്ന തെലുങ്ക് നാടോടി സംഗീതജ്ഞൻ. അദ്ദേഹത്തിന്റെ ആ നാട്ടിൽ നിന്നുള്ള ആ രണ്ടു വരിയും കൂടെ നമുക്കൊന്ന് പാടി നോക്കാം. എല്ലാവരും കൂടെ ചേർന്ന് നമുക്കൊന്ന് പാടി നോക്കാം. കൊണ്ടാക്കോ നല്ല നടുമാമല്ലലു അടവി എന്താള നടുമാമല്ലലു കൊണ്ടാക്കോ നല്ല നടുമാമല്ലലു അടവി എന്താള നടുമാമല്ലലു ചുട്ടുപൊട്ട് തിരികി തിരികി ചെട്ടു നായി പൊത്തി കൊമ്മരമ്മ എതുകി എതുകി അക്കു നായി പൊത്തി കൊണ്ടാക്കോ നല്ല നടുമാമല്ലലു അടവി എന്താള നടുമാമല്ലലു കൊണ്ടാക്കോ നല്ല നടുമാമല്ലലു അടവി എന്താള നടുമാമല്ലലു. കന്നഡയും തമിഴും ചേർന്ന് രണ്ടുപേരുടെ ആയിക്കോട്ടെ പുലിയെ കുട്ടികൃഷ്ണൻ. ഇതൊക്കെ കഴിയുമ്പോളേ ഇതിന്റെയൊക്കെ വരികളൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പൊ നമുക്ക് പിന്നെ തെലുങ്ക് ഇതിലെ മറ്റൊരു ഒരു പാട്ടുള്ളൂ. തെക്കുതക്കേ മലമുകളിൽ മലമുകളിൽ കുങ്കുമത്തേ കുങ്കുമപ്പൂ ചൂടി വരും പുലരി കണ്ടേ പുലരി കണ്ടു തെക്കുതക്കേ മലമുകളിൽ മലമുകളിൽ
കാള പെൺകൊടി മാമുടി ആട്ടം കളിക്കണല്ലോ തെക്കുതക്കെ മലമുകളിൽ മലമുകളിൽ കുങ്കുമത്തെ കുങ്കുമപ്പൂ ചൂടി വരും പുലരി കണ്ടു പുലരി കണ്ടു ഞങ്ങൾക്ക് നിങ്ങൾ എത്ര നേരം വേണേലും പാടില്ല സന്തോഷമാനേ തന്നേ 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 ചെല്ല കിളിയേ മെല്ലെ പറയ നിന്നെ കാണാനായി ഞാനും വരട്ടെ ആ തന്നേ തന്നേ തന്നേ